നമസ്കാരം. എഴുത്തച്ഛനു ശേഷം മലയാളം കണ്ട ഏറ്റവും വലിയ മഹാകവി കുമാരനാശാന്റെ അകാല നിര്യാണം സംബന്ധിച്ച് അത്യന്തം വേദനാജനകവും അധികമാരും അറിഞ്ഞിട്ടില്ലാത്തതുമായ സത്യങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്. ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അദ്ദേഹത്തിന്റെ മരണം കൊലപാതകമെന്ന് തെളിയിക്കുന്നതാണ്. അത് ഉറപ്പിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ വാക്കുകൾ. മഹാകവി കുമാരനാശിന്റേത് അപകട മരണം അല്ലായിരുന്നുവെന്ന് ഭാര്യ ഭാനുമതിയമ്മയ്ക്കും സംശയമുണ്ടായിരുന്നു. അടുപ്പക്കാരോട് അവർ ഇക്കാര്യം പറഞ്ഞിരുന്നു. ആലുവയ്ക്കടുത്ത് ചെങ്ങമനാട് യൂണിയൻ ടൈൽ വർക്ക്സ് എന്ന പേരിൽ കുമാരനാശൻ ഒരു കോട്ടുകമ്പനി സ്ഥാപിച്ചിരുന്നു. ഈ കമ്പനിയിൽ ഉപയോഗിക്കുന്ന കളിമണ്ണിന്റെ കണക്കെടുത്ത് റോയൽറ്റി നിശ്ചയിച്ചിരുന്നത് എൻ പത്മനാഭൻ എന്ന ആളായിരുന്നു. ട്രാവൻകൂർ സ്റ്റേറ്റ് ജിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ഇതിനായി നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥരിൽ ഒരാളായിരുന്നു ഈ തിരുവനന്തപുരം സ്വദേശി മഹാകവിയുടെ കുടുംബ സുഹൃത്തുമായിരുന്നു. ആശാന്റെ മരണശേഷം യൂണിയൻ ടൈൽ ഫാക്ടറി നോക്കി നടത്തിയിരുന്നത് ഭാര്യ ഭാനുമതി അമ്മയാണ്. ഇതിനായി ആലുവയിൽ വീട് വെച്ച് താമസിക്കുകയായിരുന്നു അവർ. ആലുവ നഗരത്തിൽ തന്നെയുള്ള ഈ പ്രദേശം പിന്നീട് ആശാൻ കോളനി എന്നറിയപ്പെട്ടു. തിരുവനന്തപുരം പേട്ട സ്വദേശിനിയായ ഭാനുമതി അമ്മ അവിടെ വരുമ്പോൾ അക്കുളത്തുള്ള പത്മനാഭന്റെ വീട് സന്ദർശിക്കാറുണ്ടായിരുന്നു. ഈ അവസരത്തിലാണ് ആശാന്റെ മരണത്തിൽ തനിക്ക് സംശയമുണ്ടെന്ന് ഭാനുമതി അമ്മ പറഞ്ഞത്. കൊല്ലത്തുനിന്ന് ആലുവയിലെ ടൈൽ ഫാക്ടറിയിലേക്ക് വരുന്നതിനിടെയാണ് പല്ലനായറ്റിൽ ആശാൻ സഞ്ചരിച്ചിരുന്ന റെഡിമർ എന്ന ബോട്ട് അപകടത്തിൽപ്പെടുന്നത്. ആശാന്റെ ജീവനെടുത്ത ഈ അപകടത്തെക്കുറിച്ചുള്ള വസ്തുതകൾ പുറത്തുവരാത്തതിൽ ഭാനുമതിയമ്മ ദുഃഖിതയായിരുന്നു. ഇതിനിടെയാണ് ആശാന്റെ അകാല മരണത്തിൽ ഭാര്യ ഭാനുമതിയമ്മയ്ക്കും തന്റേതായ സംശയങ്ങളുണ്ടായിരുന്നുവെന്ന വിവരം പുറത്തുവരുന്നത്. മാപ്പിള കലാപത്തിലെ മതഭ്രാന്തിനെയും ക്രൂരതകളെയും മറയില്ലാതെ ചിത്രീകരിച്ച് ദുരവസ്ഥ രചിച്ചതാണ് മഹാകവി കുമാരനാശാന്റെ മരണത്തിനിടയാക്കിയതെന്നും അതൊരു കൊലപാതകം ആവാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്നും പ്രമുഖ മാധ്യമപ്രവർത്തകനായ പി സുജാതൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. പുതിയ പതിപ്പിറങ്ങുമ്പോൾ ദുരവസ്ഥയിലെ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ നീക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ആശാൻ വഴങ്ങിയിരുന്നില്ല. ഉത്തമ ബോധ്യമുള്ള കാര്യങ്ങളാണ് കാവ്യത്തിലുള്ളതെന്നായിരുന്നു മറുപടി. ഇതേ തുടർന്നാണ് ആശാന് ഭീഷണി നേരിട്ടതും പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയതും. സർഗജീവിതത്തിന് തടസ്സമാകുന്നുവെന്ന് വന്നപ്പോൾ ആശാന്റെ തന്നെ ആവശ്യപ്രകാരം സുരക്ഷ പിൻവലിച്ചിരുന്നു. ഇതിനുശേഷമാണ് മരണത്തിനിടയാക്കിയ ബോട്ടപകടമുണ്ടാകുന്നത്. ആശാന്റെ മരണത്തിലെ ദുരൂഹത നീക്കണമെന്ന ആവശ്യം വിവിധ കോണുകളിൽ നിന്ന് വീണ്ടും ഉയർന്ന സാഹചര്യത്തിലാണ് ഈ വിഷയത്തിൽ ഏറെ പഠനം നടത്തിയ സുജാതന്റെ പ്രതികരണം. ക്രൂര മുഹമ്മദർ ചിന്തുന്ന ഹൈന്ദവ ചോരയാൽ ചോന്നെഴും ഏറനാടിന്റെ നേർസാക്ഷ്യം ദുരവസ്ഥയിൽ ആശാൻ അവതരിപ്പിച്ചതാണ് ചില ഇസ്ലാമിക മതവിശ്വാസികളെ പ്രകോപിപ്പിച്ചത്. ഇവർ ആശാനെ അപായപ്പെടുത്താൻ കരുക്കൾ നീക്കുകയായിരുന്നുവെന്ന സംശയം അസ്ഥാനത്തല്ല. പല ജില്ലകളിലെയും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ദുരവസ്ഥയുടെ കോപ്പികൾ കത്തിച്ചത് ഇതിന് തെളിവായെടുക്കാം. 1924 ജനുവരി 16 ആശാന്റെ മരണത്തിനിടയാക്കിയ ബോട്ടപകടം ഉണ്ടാകുന്നത്. കൊല്ലത്തു നിന്ന് ബോട്ടിൽ കയറി ആശാൻ എറണാകുളത്താണ് എത്തേണ്ടിയിരുന്നത്. അപകടം ആലപ്പുഴയിലായിരുന്നുവെങ്കിലും ഭരണപരമായി അത് കൊല്ലത്തിന്റെ ഭാഗമായിരുന്നു. ആശാൻ ഉൾപ്പെടെ നിരവധി പേർ മരിച്ചെങ്കിലും ബോട്ട് നിയന്ത്രിച്ചയാളും മുഴുവൻ ജീവനക്കാരും രക്ഷപ്പെട്ടതിൽ അസ്വാഭാവികതയുണ്ട്. നന്നായി നീന്താൻ അറിയാവുന്ന ആശാൻ സാധാരണഗതിയിൽ രക്ഷപ്പെടേണ്ടതായിരുന്നു. ബോട്ടിൽ ആശാൻ ഇരുന്ന മുറി പുറത്തുനിന്ന് പൂട്ടിയിരിക്കുകയായിരുന്നു അത്രേ. മൃതദേഹം ഇതിനകത്തു നിന്നാണ് കണ്ടെടുത്തത്. മുറി പുറത്തുനിന്ന് പൂട്ടേണ്ട യാതൊരു സാഹചര്യവും ഇല്ലെന്നിരിക്കെ ഇങ്ങനെ ചെയ്തത് എന്തുകൊണ്ടാണെന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ആശാന്റെ അപമൃത്യുവിനിടയാക്കിയ സംഭവത്തിന്റെ ഒരു FIR സംഘടിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും കിട്ടിയില്ലെന്നും ഇത് നശിപ്പിച്ചിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനുമാവില്ല. സംഭവം അന്വേഷിച്ച കമ്മീഷൻ അത് അപകട മരണമായിരുന്നില്ലെന്നും കാണിച്ച് അക്കാലത്ത് റിപ്പോർട്ട് നൽകിയിരുന്നത്രേ. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്.